നിത്യോപയോഗ മരുന്നുകൾ, അവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ വില ഏപ്രിൽ 1 മുതൽ 12% ഉയരും. മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി വില കുറയ്ക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ CATU സംസ്ഥാന സെക്രട്ടറി അജയൻ ആവശ്യപ്പെട്ടു. ഹൃദ്രോഗികൾക്കുള്ള മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, വേദനാ സംഹാരികൾ എന്നിവ അടക്കമുള്ള അവശ്യ മരുന്നുകളുടെ വില ഏപ്രിൽ 1 മുതൽ 12% ഉയരും. വാർഷിക മൊത്തവില സൂചിക അടിസ്ഥാനമാക്കി എല്ലാ സാമ്പത്തിക വർഷാരംഭവും മരുന്നു കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ അനുമതിയെ തുടർന്നാണിത്. 12% വരെ വില വർദ്ധിക്കാനിടയുണ്ടെന്ന് മരുന്നു വില നിയന്ത്രണ സ്ഥാപനമായ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. 900 മരുന്നുകളുടെ വിലയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇവ നിലവിൽ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. വില നിയന്ത്രണത്തിന് പുറത്തുള്ള നോൺ ഷെഡ്യൂൾഡ് മരുന്നുകളുടെ വിലയും 10% വർധനയുണ്ടാകും. തുടർച്ചയായി 2 വർഷമാണ് വില നിയന്ത്രണ പട്ടികയിലുള്ള മരുന്നുകളുടെ വില നോൺ ഷെഡ്യൂൾഡ് മരുന്നുകളേക്കാൾ വർദ്ധിക്കുന്നത്. അതേസമയം സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഈ വിഷയം ജനകീയ പ്രക്ഷോഭമാക്കി കൊണ്ടുവന്ന് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വലിയ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ CITU സംസ്ഥാന സെക്രട്ടറി അജയൻ പറഞ്ഞു. നിത്യോപയോഗ മരുന്നുകളും അവശ്യ മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും GST പരിധിയിൽ നിന്ന് ഒഴിവാക്കി വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിത്യോപയോഗ മരുന്നുകളും അവശ്യ മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും എല്ലാം അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസസും അത് GST പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, അതായത് 0 GST ഏർപ്പെടുത്തിക്കൊണ്ടും മരുന്നുകൾക്ക് വില കുറയ്ക്കുവാനുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതൊരു ജനകീയ പ്രശ്നമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ ഇടപെട്ടത്. ഇതൊരു ജനകീയ പ്രക്ഷോഭമാക്കി കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടുകൂടി വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും, സാധാരണക്കാരും, തൊഴിലാളികളും എല്ലാം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭ സമരത്തിലേക്ക് അണിചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.